ശ്രീ ബെന്നി ബെഹനാൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ ബെന്നി ബെഹനാൻ, അങ്ങക്ക് നല്ലവണ്ണം അറിയാവുന്ന മണ്ഡലമാണ് തൃക്കാക്കര. പി ടിയുടെ മരണശേഷം വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് കുറേ കൂടി വികാരപരമാണ്, കുറേ കൂടി അഭിമാന പോരാട്ടമാണ്. ഇനി സ്ഥാനാർത്ഥി നിർണയം അടക്കം കാര്യങ്ങളിലേക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നിങ്ങളുടെ ഒരു പ്രതീക്ഷകൾ എന്താണ്? പ്രതീക്ഷയല്ല, ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങേക്ക് കേൾക്കാമോ? നല്ല ഭൂരിപക്ഷത്തോടുകൂടി എന്റെ ഒരു ഒരു പ്രതീക്ഷയല്ല, പൂർണ്ണമായ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ചരിത്രമാണ്, അങ്ങനെയുള്ള രാഷ്ട്രീയ സ്വഭാവമാണ് ഘടനയാണ്, അങ്ങനെയുള്ള വോട്ടർമാരാണ് തൃക്കാക്കരയിലുള്ളത്. തൃക്കാക്കര നിയോജകമണ്ഡലം ഉണ്ടായതിനു ശേഷം ആദ്യമായി അവിടെ മത്സരിക്കാൻ അവസരം കിട്ടിയ വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പി ടിയുടെ മരണവുമായി ഉണ്ടായ വൈകാരികതയും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടും കൂടി യു ഡി എഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിക്കാൻ കഴിയും. ഇനി സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. തൃക്കാക്കര പോലൊരു ഇതുപോലെ കോൺഗ്രസിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായും മത്സരിക്കാൻ താല്പര്യമുള്ള നിരവധി പേരുണ്ടാകും. അതോടൊപ്പം തന്നെ ഉമ്മാ തോമസിന്റെ പേര് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിന് എത്രത്തോളം സാധ്യതയുണ്ട്? അതായത് ഞാൻ വ്യക്തികളുടെ ഏതെങ്കിലും പേര് വെച്ചിട്ടുള്ള ഒരു സംസാരത്തിന് ഞാനില്ല. സ്വാഭാവികമായിട്ടും ഇനി ഏറ്റവും അടിയന്തരമായി കോൺഗ്രസ് പാർട്ടി കൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തും. അതിനുശേഷം അത് യു ഡി എഫിൽ പറഞ്ഞ് ഏറ്റവും വേഗം, കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം ഇതിൻ്റെ അകത്തൊരു വലിയ ഒരു ഒരു പ്രശ്നമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതെല്ലാം ഉൾക്കൊള്ളാനും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാനും ഉള്ള രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരുമാണ് എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ ആ നിയോജമണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരും. അതുകൊണ്ട് ഒരു കാരണവശാലും സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകാനുള്ള അവസരം ഞാൻ കാണുന്നില്ല. എത്രയും വേഗം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ഞങ്ങൾ ഏറ്റവും വേഗം തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് എത്രയും വേഗം ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സജീവമായ രംഗത്തേക്ക് വരുന്നതായിരിക്കും. ശരി, വളരെ നന്ദി ശ്രീ ബെന്നി ബെഹനാൻ സംസാരിച്ചതിന്. തൃക്കാക്കര മണ്ഡലം രൂപീകരിച്ചപ്പോൾ ഏറ്റവും ആദ്യം അവിടെ നിന്ന് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ബെന്നി ബെഹനാൻ ആയിരുന്നു.